എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഇന്ന് ഞങ്ങള് വയനാടാണുള്ളത്. ഈ കഥ നടക്കുന്നത് കേരളത്തിൽ ഒരു കൊച്ചു ഗ്രാമത്തിലാണ്. ഒരു റിസോർട്ടിൽ വന്നു, വയനാട് റിസോർട്ടിലാണ് ഇപ്പൊ ഞങ്ങളുള്ളത്. അപ്പൊ ഈ റിസോർട്ടൊക്കെ കണ്ടേക്ക് ട്രീ ഹട്ടാണിത്. അപ്പൊ അതൊക്കെ കണ്ടേക്ക് ഇതൊന്ന് ഒരു വ്ളോഗായിട്ട് ചെയ്യാമെന്ന് കരുതി. ആ ഗ്രാമത്തിലേക്ക് നിങ്ങളെ ഞാൻ ഒരു വള്ളത്തിൽ കയറ്റി, അല്ലെങ്കിൽ ഒരു വഞ്ചിയിൽ കയറ്റി ഞാൻ കൊണ്ടുപോകും. പരിശുദ്ധമായുള്ള ഗ്രാമത്തിലെത്തി വഞ്ചിയിൽ നിന്നും ഓരോരുത്തരായിട്ട് ഇറങ്ങി അങ്ങനെ ദൂരേക്ക് നോക്കിയപ്പോൾ അതാ കാണുന്നു ഒരു ഓലപ്പുര. ഇത് മരം കൊണ്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇത് കാടോ അതോ വീടോ? രണ്ടായാലും നല്ല തടിക്കോളുണ്ട്. ഓലയാണ്, ഫുൾ ഓല മേഞ്ഞിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഈ കഥയുടെ പേര് അങ്ങനെയും ഒരു ഓലപ്പുര. ഇവിടെ ഒരു വഴിയൊക്കെ കൊടുത്തിട്ടുണ്ട്. മൃഗങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ ഉപദ്രവിക്കാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് അവർ അടിച്ചു ഓടിക്കാനുള്ള സാധനമാണിത്. പെട്ടെന്ന് വാട്ടി കിട്ടിയില്ല, അതുകൊണ്ടാ പതുക്കെ തോക്ക കരകര സൗണ്ട്. ഇവിടുത്തെ ബെഡ് രണ്ടുപേർക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാം. പിന്നെ അത്യാവശ്യം മരം കൊണ്ട് ചെയ്തൊരു ഗ്ലാസ്സും, എന്തോ എങ്ങനെ പിന്നെ അത്യാവശ്യം മരം കൊണ്ട് ചെയ്തൊരു ഗ്ലാസ്സും, ഒരു കയ്യവതും നാറ്റുകരുത്. നല്ല തണുപ്പുള്ള വെള്ളാണ്. ടൈറ്റാനിക്കിലെ നായകൻ എന്തോരം വിഷം വെച്ചിട്ടുണ്ടാവും. നല്ലൊരു കൂളിംഗ് ഇവിടെ കിട്ടും, കാരണം അത് ഈ ഓലയ കാരണം നല്ല തണുപ്പായിരിക്കും. ഓല എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ പക്ഷെ വിചാരിച്ചു കാണും അത് കൈതോലയാണെന്ന്. സത്യത്തെ കൈതോലയല്ല, ഓലയ കാരണം നല്ല തണുപ്പായിരിക്കും. എന്താണ് ഇവിടുത്തെ എക്സ്പീരിയൻസ്? നമ്മളൊരു വൺ ഡേ ഇവിടെ നിന്ന് എന്താണ് എക്സ്പീരിയൻസ് പറഞ്ഞത്? ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ മികച്ചൊരു മരം കൊണ്ടുണ്ടാക്കിയ ഒരു ഇതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കൊള്ളാം, സംഭവം ഭയങ്കര ഒരു ഇതാണ്. ഇതിനെ കുറിച്ച് രണ്ടു വാക്ക് പറ. ഇതിനെ കുറിച്ചാ പ്രിയപ്പെട്ടവരെ, ഇത് വളരെ നല്ലൊരു ഇതാണ്. ഇതിനു വേണ്ടി എന്റെ എല്ലാ ഇതും ഞാൻ നൽകും. നമ്മൾ കപ്പിൾസ് ഒക്കെ ആയിട്ട് വരികയാണെങ്കിൽ പൊളിച്ചടുക്കി വേറെ. ഇത്രയും കാലം പ്രണയിച്ചിട്ടും എനിക്കിപ്പോ എന്തോ ഒരു വിറയൽ പോലെ. എനിക്കും ലൈറ്റ് അണിക്കട്ടെ. മാമനോടൊന്നും തോന്നില്ലേ?